March 14. ഞാനൊരു കവിയായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഞാനൊരു കവിത എഴുതുമായിരുന്നു. ചില ദിവസങ്ങളുടെ യാദൃശ്ചികത അങ്ങനെ വന്നു ചേരും. ലോകം ഇന്നേ ദിവസം അടയാളപ്പെടുത്തുന്നത് മൂന്ന് മഹാന്മാരുടെ അപൂർവമായ ഓർമ്മകൾ കൊണ്ടാണ്. ലോകത്തൊഴിലാളി വർഗത്തിൻ്റെ മഹാനായ ആചാര്യൻ കാൾ മാർക്കസ് അനുസ്മരണം. രണ്ടാമത്തെ ശാസ്ത്രലോകത്തെ മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ജന്മദിനം. മറ്റൊരു പ്രതിഭയായ സ്റ്റീഫൻ ഹോക്കിംഗ് ജന്മദിനം. ഈ March 14 ഈ മൂന്ന് മഹാന്മാരുടെ ഓർമ്മദിനമായാണ് കാണുന്നത്. ഈ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, അവരെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയ വിവരണം നോക്കാം. വിഖ്യാതീനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. 8 ജനുവരി 1942. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോഗർത്തങ്ങളെക്കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞതാണ്. ഇപ്പോൾ കോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗണിതശാസ്ത്രത്തിലെ ലൂക്കാഷൻ പ്രൊഫസർ സ്ഥാനം വഹിക്കുന്നു. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പ്രശസ്തമായ ശാസ്ത്രഗ്രന്ഥം രചിച്ചതും ഇദ്ദേഹമാണ്. 1942 ജനുവരി 8 ഓക്സ്ഫോർഡിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത്. ജീവശാസ്ത്ര ഗവേഷകനായിരുന്ന ഫ്രാങ്ക് ഹോക്കിൻസും ഇസബൽ ഹോക്കിൻസുമായിരുന്നു മാതാപിതാക്കൾ. 11 വയസ്സിൽ സ്റ്റീഫൻ ഇംഗ്ലണ്ടിലെ ഹെർട്ട്ഫോർഡ്ഷെയറിലെ സെൻറ് ആൽബൻസ് സ്കൂളിൽ ചേർന്നു. മകനെ ഡോക്ടറാക്കാനായിരുന്നു മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും സ്റ്റീഫൻ ഹോക്കിൻസ് ഗണിതത്തിലും ഭൗതികശാസ്ത്രത്തിലുമായിരുന്നു താല്പര്യം. 17 വയസ്സിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ ബിരുദം നേടി. കേംബ്രിഡ്ജിൽ ഗവേഷണ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കൈക്കാലുകൾ തളർന്നു പോകാൻ കാരണമായ നാഡീരോഗം അദ്ദേഹത്തെ ബാധിച്ചത്. കൈക്കാലുകൾ ചലിപ്പിക്കാനാവാത്ത അവസ്ഥയിലും സഹപ്രവർത്തകരുടെ പിന്തുണ അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകർന്നു. ഗവേഷണ ബിരുദം നേടിയ ശേഷം 1965 ജെയിൻ വൈൽഡിനെ വിവാഹം കഴിച്ചു. സ്റ്റീഫൻ്റെ പരിചാരകയുമായുള്ള അടുപ്പത്തെ തുടർന്ന് 1991 അവർ വിവാഹമോചനം നേടി. ജ്യോതിശാസ്ത്രം സൈദ്ധാന്തിക ജ്യോതിശാസ്ത്രമാണ് സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ മുഖ്യ ഗവേഷണ മേഖല. കേംബ്രിഡ്ജിലെ പഠനക്കാലത്ത് റോജർ പെൻറോസ് എന്ന ശാസ്ത്രജ്ഞനുമായുണ്ടായ സൗഹൃദമാണ് ഹോക്കിങ്ങിനെ ജ്യോതിശാസ്ത്രവുമായി അടുപ്പിച്ചത്. അവരിവരും ചേർന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അപേക്ഷകതാ സിദ്ധാന്തത്തിന് പുതിയ വിശദീകരണം നൽകി. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും അവർ ചില സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. നാശോന്മുഖന്മായ നക്ഷത്രങ്ങൾ അഥവാ തമോഗർത്തങ്ങളുടെ പിണ്ഡം, ചാർജ്, കോണീയ സംവേഗബലം എന്നിവയെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടർ പഠനങ്ങൾ. ഭീമമായ ഗുരുത്വാകർഷണബലമുള്ള തമോഗ്രത്തങ്ങൾ ചില വികിരണങ്ങൾ പുറത്തുവിടുന്നുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു.